ശബരിമല വിഷയത്തിലടക്കം ഭക്തജനങ്ങളെ വിശ്വാസികളെ ഏറ്റവും രീതിയിൽ അപഹസിക്കുകയും വിശ്വാസികളോടൊപ്പം ചേർന്ന് നിൽക്കുന്നവരെ ആക്ഷേപിക്കുകയും ഒക്കെ ചെയ്ത നിലപാട് സി പി എം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന്റെ നിലപാടാണ് പൊതുസമൂഹത്തിൽ കണ്ടതാണ് ആ വിശ്വാസികളോടൊപ്പം ഏതു തരത്തിലാണ് സി പി എമ്മിൻ്റെ നിലപാട് രൂപീകരിക്കുക അവിടെ പ്രതിഷേധ നാമജപ ഘോഷയാത്ര നടത്തിയവരെ സർക്കാർ ഏതു രീതിയിലാണ് കണ്ടത് ആ സർക്കാരിന് നേതൃത്വം നൽകുന്ന പാർട്ടി ഏതു രീതിയിലാണ് കണ്ടത് ഇതൊക്കെയാണ് കോടിയേരി ബാലകൃഷ്ണനുമായി ബന്ധപ്പെട്ട് ഉള്ളത് കോടിയേരി ബാലകൃഷ്ണൻ വ്യക്തിപരമായി ഏതു തരത്തിലാണ് പോയ നാളുകളിലൊക്കെ അതിന് കാരണം എന്താണ് കോടിയേരി ബാലകൃഷ്ണന്റെ മൂത്ത മകൻ ബിനോയ് കോടിയേരി ബലാത്സംഗ കുറ്റത്തിൽ അകപ്പെട്ട് അറസ്റ്റിൻ്റെ വക്കിൽ എത്തി നിൽക്കുകയും സ്വാഭാവികമായും അറസ്റ്റിന് താൽക്കാലിക സ്റ്റേ ലഭിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ കോടിയേരി ബാലകൃഷ്ണൻ വൈരുദ്ധ്യാത്മക ഭൗതികവാദത്തിൽ വിശ്വസിക്കുന്ന വ്യക്തിയാണോ നിരീശ്വരവാദത്തിന്റെ വ്യക്തിയാണോ എന്താണ് കോടിയേരി ബാലകൃഷ്ണൻ എന്ന സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി സി പി എമ്മിൻ്റെ പോളിറ്റ് ബ്യൂറോ അംഗം ആയുർവേദ ചികിത്സ തിരഞ്ഞെടുക്കുന്നത് ഏതൊരാൾക്കും ആയുർവേദ ചികിത്സ തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് പക്ഷേ ആയുർവേദ ചികിത്സയുടെ മറവിൽ അവിടെ പ്രാർത്ഥനയും ഭക്തിയും ഉറഞ്ഞിരിക്കുന്നുണ്ടോ കോടിയേരി ബാലകൃഷ്ണന്റെ യാത്രയിൽ എന്ന് ചികയുമ്പോഴാണ് നമുക്ക് യഥാർത്ഥ വസ്തുതകൾ മനസ്സിലാകുന്നത് ആയുർവേദ ചികിത്സ ഏറ്റെടുക്കേണ്ടതുണ്ട് സുഖ ചികിത്സ അല്ല രോഗങ്ങൾക്കല്ല ആയുർവേദത്തിൽ രണ്ടു തരത്തിൽ ചികിത്സയുണ്ട് ഒന്ന് രോഗങ്ങൾക്കുള്ള ചികിത്സയും മറ്റൊന്ന് സുഖ ചികിത്സയും നാം അറിയുന്നത് കോടിയേരി ബാലകൃഷ്ണൻ കടന്നു പോകുന്നത് സുഖ ചികിത്സയ്ക്ക് എന്നുള്ളതാണ് സ്വാഭാവികമായും അതിൽ ശാരീരിക അസ്വസ്ഥതകളെ മാറ്റിമറിക്കുന്ന തരത്തിലേക്ക് അതായത് ദേഹവേദന മനസ്സിൻ്റെ സ്വസ്ഥത ഇങ്ങനെ പലതരത്തിലേക്കുള്ള കാര്യങ്ങളെ പ്രതിരോധിക്കുന്നതിനും അതിനെ ഒന്ന് ഊർജ്ജസ്വലമാക്കുന്നതിനുമാണ് സുഖചികിത്സ എന്ന് പറയുന്നത് ഈ സുഖചികിത്സ ആയുർവേദത്തിൻ്റെ മാത്രം ഏറ്റവും വലിയ പ്രത്യേകതയാണ് അപ്പോൾ സുഖചികിത്സ ലക്ഷ്യമിടുന്ന അവിടെ ആയുർവേദ ചികിത്സയാണ് അദ്ദേഹം ലക്ഷ്യമിടുന്നതെങ്കിൽ അവിടെ ഉയരുന്ന ചോദ്യം എന്തുകൊണ്ട് കോടിയേരി ബാലകൃഷ്ണൻ പോലൊരു കമ്മ്യൂണിസ്റ്റിന് സർക്കാർ ആശുപത്രികൾ ആയുർവേദ ആശുപത്രികൾ തെരഞ്ഞെടുത്തുകൂടാ ആയുർവേദ ആശുപത്രികൾ കേരളത്തിലെ ആയുർവേദ ആശുപത്രികൾ എന്ന് പറഞ്ഞാൽ ഏറ്റവും മിടുക്കന്മാരായിട്ടുള്ള ആയുർവേദ ഡോക്ടേഴ്സാണ് ഏറ്റവും നല്ല സംവിധാനങ്ങളാണ് ആയുർവേദ ആശുപത്രികളിലുള്ളത് കേരളത്തിലെ ആയുർവേദ ആശുപത്രികൾ എന്തുകൊണ്ട് സർക്കാർ ആയുർവേദ ആശുപത്രികൾ ഈ കമ്മ്യൂണിസ്റ്റ് നേതാവിന് കമ്മ്യൂണിസ്റ്റിൻ്റെ സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറിക്ക് പോളിറ്റ് ബ്യൂറോ അംഗത്തിന് തെരഞ്ഞെടുത്തുകൂടാ ഇനി ആശുപത്രികൾ അത്രമാത്രം വിപുലമല്ല എങ്കിൽ എന്തുകൊണ്ട് അദ്ദേഹത്തിന് ആയുർവേദ കോളേജുകൾ തെരഞ്ഞെടുത്തുകൂടാ കാരണം മറ്റ് റിസർച്ച് അടക്കം നടക്കുന്ന ആയുർവേദ കോളേജുകൾ കേരളത്തിലുണ്ട് ഏറ്റവും പ്രഗത്ഭരായിട്ടുള്ള ഡോക്ടർമാർ മാത്രമല്ല ഗവേഷകരടക്കം ചികിത്സ നടക്കുകയും സാധാരണക്കാർ അല്ല ലക്ഷക്കണക്കിന് ആൾക്കാർ സാധാരണക്കാർ ഈ ആയുർവേദ ആശുപത്രികളിലും ആയുർവേദ കോളേജുകളിലുമാണ് ചികിത്സ നേടുന്നത് അപ്പോൾ സാധാരണക്കാരന്റെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന സാധാരണക്കാരന്റെ ഭാഗത്തു നിന്ന് ചിന്തിക്കുന്ന ഈ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന് എന്തുകൊണ്ട് സർക്കാർ ആയുർവേദ ആശുപത്രിയെയോ സർക്കാർ ആയുർവേദ കോളേജിനെയോ എന്തുകൊണ്ട് സെലക്ട് ചെയ്യുന്നില്ല എന്തുകൊണ്ട് തിരഞ്ഞെടുക്കുന്നില്ല ഏറ്റവും പുതുതായി അദ്ദേഹത്തിൻ്റെ മകൻ ബലാത്സംഗ കേസിൽ അകപ്പെടുന്ന ഒരു സാഹചര്യം വരികയും അതിനുവേണ്ടെന്നുള്ള ഒത്തുതീർപ്പ് ചർച്ചകൾ നടക്കുകയും ചെയ്യുമ്പോൾ ഈ കോടിയേരി ബാലകൃഷ്ണൻ കോയമ്പത്തൂരിൽ എത്തിയിരുന്നു ആര്യവൈദ്യ ഫാർമസിയിൽ സി പി എം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ സി പി എമ്മിൻ്റെ പോളിറ്റ് ബ്യൂറോ അംഗം ആര്യവൈദ്യ ആര്യവൈദ്യ ഫാർമസിയിൽ എത്തുകയാണ് ചികിത്സയ്ക്ക് കോയമ്പത്തൂരിലാണ് അതിനുശേഷമാണ് അദ്ദേഹം തിരുവനന്തപുരത്തെ ഒരു സ്വകാര്യ ആയുർവേദ ആശുപത്രിയിൽ ചികിത്സ നേടിയത് മുമ്പാണ് ഈ ചോദ്യങ്ങളോട് ചേർത്ത് വയ്ക്കുകയാണ് ആ മെയ് മാസം മെയ് മാസമാണ് ഈ കോയമ്പത്തൂരിലെ ആര്യവൈദ്യ ഫാർമസിയിൽ സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ ചികിത്സ തേടി പോകുന്നത് ആ ചികിത്സ തേടി പോകുമ്പോൾ അവിടെ ഒരു ചികിത്സ മാത്രമായിരുന്നോ ആ എന്നുള്ള ചോദ്യം ശക്തമാകുന്നു അതിൻ്റെ സന്ദർഭമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് അവിടെ ചികിത്സയ്ക്ക് പോയ ഇദ്ദേഹം കോടിയേരി ബാലകൃഷ്ണൻ അവിടെയുള്ള ധന്യുന്തിരി മൂർത്തിയുടെ പ്രതിഷ്ഠ ധന്യവന്തിരി മൂർത്തിയുടെ പ്രതിഷ്ഠയ്ക്ക് മുന്നിലിരുന്ന് കണ്ണടച്ച് ഏകാഗ്രമായി മനസ്സ് നൊന്ത് ഉള്ളിൻ്റെ ഉള്ളിലേക്ക് ആത്മാവിൽ തൊട്ടറിഞ്ഞ് പ്രാർത്ഥിക്കുന്നത് കണ്ട വ്യക്തികളുണ്ട് എന്തിനാണ് കോടിയേരി ബാലകൃഷ്ണൻ കോയമ്പത്തൂരിലെ ആര്യവൈദ്യ ഫാർമസിയിൽ എത്തുകയും അവിടെ മൂർത്തിയുടെ വിഗ്രഹത്തിന് അല്ലെങ്കിൽ ആ പ്രതിഷ്ഠയ്ക്ക് മുന്നിൽ കണ്ണടച്ച് ഏകാഗ്ര ഏകാഗ്രഭാവത്തിൽ ധ്യാനത്തിൽ ഹൃദയത്തിൻ്റെ ഉള്ളിൽ തൊട്ട് ഉള്ളിൽ തൊട്ട് ഹൃദയം നൊന്ത് പ്രാർത്ഥിച്ചതെന്തിന് എന്ന ചോദ്യം ചോദിക്കുന്നത് ആര്യവൈദ്യ ഫാർമസിയിൽ കോയമ്പത്തൂരിലെ ആര്യവൈദ്യ ഫാർമസിയിൽ അന്ന് ചികിത്സയിലുണ്ടായിരുന്ന വ്യക്തികളാണ് മാത്രവുമല്ല അവിടെ ഈ ധന്യന്തിരമൂർത്തിയുടെ മുന്നിലിരുന്ന് നാരായണീയം ആലപിക്കുന്ന ആ പൂജാരി അല്ലെങ്കിൽ ഒരു ഗുരുസ്ഥാനത്തുള്ളൊരു വ്യക്തിയുണ്ട് ഈ ഗുരുസ്ഥാനത്തുള്ള വ്യക്തിയുടെ മുന്നിൽ പോയിരുന്ന് നാരായണീയം ശ്ലോകങ്ങൾ കേട്ടുകയും അതിൻ്റെ അർത്ഥാംശങ്ങൾ ചോദിച്ചറിയുകയും ആ നാരായണീയ ശ്ലോകങ്ങളും മന്ത്രവും ചൊല്ലുന്നത് ശ്രവിക്കുകയും അതിനെ ഹൃദയത്തിൽ ഏറ്റുപാടുകയും ചെയ്തതെന്തിന് എന്താണ് ഇത്തരത്തിൽ വിരോധാഭാസത്തിലേക്ക് കോടിയേരി ബാലകൃഷ്ണൻ എന്ന കമ്മ്യൂണിസ്റ്റ് ജീവിതം നയിക്കുന്നത് മെയ് മാസത്തിൽ കോയമ്പത്തൂരിലെ ആര്യവൈദ്യ ഫാർമസിയിൽ ധന്യുന്തരി മൂർത്തിയുടെ മുന്നിൽ ചമ്രം പടിഞ്ഞിരുന്ന് ഏകാഗ്രതയോടുകൂടി ഹൃദയത്തിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലേക്ക് സ്വന്തം ആത്മാവിനെ ഉൾവലിച്ച് ധ്യാന നിഗമനായി അവിടെ പ്രാർത്ഥിച്ച കോടിയേരി ബാലകൃഷ്ണൻ നാരായണീയം ആലപിക്കുന്ന നാരായണീയ ആലപിക്കുന്ന ഗുരുസ്ഥാനത്തുള്ള വ്യക്തിയുടെ മുന്നിലിരുന്ന് നാരായണീയം ശ്ലോകങ്ങൾ അത് ഗ്രഹിക്കുകയും അതിൻ്റെ അർത്ഥാന്തരങ്ങൾ ഗ്രഹിക്കുകയും അത് ഏറ്റുപറയുകയും ചെയ്തു ശേഷം അദ്ദേഹം എത്തുന്നത് തിരു തലസ്ഥാനത്തെ തിരുവനന്തപുരത്തെ ഒരു സ്വകാര്യ മഠവുമായി ചേർന്ന ആയുർവേദ ആശുപത്രിയിൽ ചികിത്സയ്ക്കാണ് അവിടെ ഉയരുന്ന ചോദ്യം ഈ മഠങ്ങളുമായും അതോടൊപ്പം തന്നെ വിശ്വാസത്തിൽ അധിഷ്ഠിതമായി ഹൈന്ദവ മന്ത്രങ്ങളും ഹൈന്ദവ മൂല്യങ്ങളും ഹൈന്ദവ പുരാണങ്ങളുമൊക്കെ അത് സ്വാംശീകരിച്ച് പകർന്നു നൽകുന്ന ആചാര്യന്മാരുടെ അടുത്തേക്ക് പോയി ആ ശ്ലോകങ്ങളും അതിൻ്റെ അർത്ഥാന്തരങ്ങളും ഒക്കെ ശ്രവിക്കുന്ന കോടിയേരി ബാലകൃഷ്ണന് നേരിട്ട് പോകാൻ ചങ്കുറ്റം ആയുർവേദ ചികിത്സയുടെ മറപ്പറ്റി ഈ മഠങ്ങളിലും അതോടൊപ്പം തന്നെ ഇത്തരം ഇടങ്ങളിലേക്കും പോകുന്നത് അങ്ങനെ അല്ല എങ്കിൽ എന്തുകൊണ്ട് കോടിയേരി ബാലകൃഷ്ണന് ആയുർവേദ ചികിത്സ മാത്രമാണ് ലക്ഷ്യമെങ്കിൽ അദ്ദേഹത്തിന് സർക്കാർ ആയുർവേദ ആശുപത്രികളിൽ പോയി അതോടൊപ്പം തന്നെ സർക്കാർ ആയുർവേദ കോളേജുകളിൽ പോയി ചികിത്സ നേടിക്കൂട ഇതൊക്കെ നടന്നിരിക്കുന്നത് ബിനോയ് കൊടിയേരി ബലാത്സംഗ അകപ്പെട്ട് അതിൻ്റെ ഒത്തുതീർപ്പ് ചർച്ചകളൊക്കെ നടക്കുന്ന വേളയിൽ കേസിനു മുന്നോക്ക് കേസൊക്കെ നടക്കുന്നതിന് തൊട്ട് മുമ്പ് തൊട്ടുമുന്നത്തെ ആഴ്ചകളിലാണ് അതിനുശേഷം കേസ് വരുന്നു ആ കേസ് വരുന്ന സന്ദർഭത്തിൽ പോലും അദ്ദേഹം ആയുർവേദ ചികിത്സയുടെ മറവിൽ തലസ്ഥാനത്തെ ഒരു സന്യാസി മഠത്തിലായിരുന്നു എന്നുള്ളതും കൂട്ടി വായിക്കേണ്ടതുണ്ട് ഈ ചോദ്യങ്ങൾ പൊതുസമൂഹത്തിലേക്ക് ശക്തമായി ഉയരേണ്ടതുണ്ട് ഒരു സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി ആയുർവേദ ചികിത്സയാണ് ലക്ഷ്യമിടുന്നതെങ്കിൽ എന്തുകൊണ്ട് ആയുർവേദ ആശുപത്രിയെയോ ആയുർവേദ കോളേജിനെയോ തെരഞ്ഞെടുക്കുന്നില്ല എന്തുകൊണ്ട് സന്യാസിമാരോ ആചാര്യ ശ്രേഷ്ഠന്മാരോ മന്ത്രങ്ങൾ ചൊല്ലി വിശ്വാസികളുടെ വിശ്വാസ ഇടങ്ങളിലേക്ക് പോയി ചമ്രം പടിഞ്ഞിരുന്ന് ഏകാഗ്രതയോടുകൂടി നാരായണീയമടക്കമുള്ള മന്ത്രങ്ങൾ ഗുരുസ്ഥാനത്ത് നിന്ന് കേൾക്കണം വൈരുദ്ധ്യാത്മക ഭൗതികവാദം ഈ തരത്തിലാണോ അണികൾ വംശിക്കപ്പെടുന്നുണ്ടോ അണികൾ തന്നെ ഉച്ചത്തിൽ ചോദിക്കേണ്ട ചോദ്യമാണ് ഈ ചോദ്യങ്ങൾ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി താഴെ കാണുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യൂ